റെഡിമെയ്ഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപാര രുചിയുള്ള, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പഴക്കൂട്ട് വെച്ച് തയ്യാറാക്കിയിരിക്കുന്ന നല്ല സോഫ്റ്റായിട്ടുള്ള അടയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ പണ്ടത്തെ ഒരു നാടൻ വിഭവമായിരുന്നു, നമ്മുടെ വല്യമ്മച്ചിമാരൊക്കെ നമുക്കുണ്ടാക്കി തന്നിരുന്ന ഈ അട നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാലിപ്പൂവൻ പഴമാണ്, അത് 4 ആയിട്ടൊന്ന് അരിഞ്ഞെടുത്ത് നമുക്ക് ഈ നെയ്യിലേക്ക് ചേർത്ത് ഒന്ന് വരട്ടിയെടുക്കാം. നെയ്യിൽ ഈ പഴം ഇങ്ങനെ വരട്ടിയെടുക്കുമ്പോൾ നല്ല മണവും നല്ല സ്വാദുമാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പഴം ഒരുവിധം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ ശർക്കര പൊടിച്ചത്, മധുരത്തിനാവശ്യമായ ശർക്കര അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇത് കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ്, അതുകൊണ്ടാണ് ശർക്കര പൊടിയായിട്ട് ചേർത്തത്. അപ്പോൾ ശർക്കര ചേർത്ത് ഇളക്കി കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് മെൽറ്റായിട്ട് വരും. ശർക്കര മുഴുവനായിട്ട് തന്നെ മെൽറ്റായി വരുമ്പോൾ അല്പം ഒന്ന് ലൂസാകും. അത് കഴിഞ്ഞ് അത് വീണ്ടും ഒന്ന് സെറ്റായി വരും. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാ ചുരുണ്ടിയത് 1 ഒന്നര കപ്പോ ചേർക്കാം. അപ്പോൾ തേങ്ങാപ്പീരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് ഒരുവിധം ഒരു മുറുക്കമുള്ള കൂട്ടായിട്ട് നമുക്ക് വാങ്ങി എടുക്കണം. ഇതിലേക്ക് ജീരകം പൊടിച്ചതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം ഏലക്കാപ്പൊടി വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ജീരകപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ജലാംശമെല്ലാം നന്നായിട്ടൊന്ന് മാറി ഇതൊരുവിധം ഒരു മുറുക്കമുള്ള പരുവാകുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കുന്നതിനായിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ പഴമെല്ലാം നന്നായിട്ടൊന്ന് ഉടഞ്ഞിട്ടുണ്ട്. തേങ്ങായും ശർക്കരയും പഴവും കൂടെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് അത് വാങ്ങി വെച്ചിട്ട് ഒരു പാനിൽ 4 കപ്പ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. വെള്ളം എത്രയും വേണമെന്ന് നമുക്ക് കറക്റ്റ് പിന്നെ അറിയത്തുള്ളൂ. അതുകൊണ്ട് 1.5 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ല ഈ ഉണക്കലരി പൊടിച്ചുള്ള പായസത്തിനൊക്കെ നമ്മൾ എടുക്കുന്ന ആ പച്ചനെല്ലിൻ്റെ അരി പൊടിച്ച അരിപ്പൊടിയാണ്. അപ്പം ഈ വെള്ളത്തിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം. വാങ്ങിയെടുത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ആ പൊടിയിലേക്ക് നമുക്ക് കുറേശ്ശെ വീതം ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. വാട്ടിക്കുഴയ്ക്കുക എന്ന് പറയും. അപ്പം ഒന്നുകൂടെ നല്ല മയം കിട്ടും അടയ്ക്ക്. അപ്പം കുറേശ്ശെ വീതം ചേർത്ത് ഈ വെള്ളം മുഴുവനായിട്ട് ചേർക്കരുത്. പൊടിയുടെ മൂപ്പിൻ്റെയൊക്കെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഞാനൊരു 4 കപ്പോളം വെള്ളം തിളപ്പിച്ചത്. അപ്പം കുറേശ്ശെ വീതം ചേർത്ത് നന്നായിട്ടിതൊന്ന് ഇളക്കി ഈ പൊടിയെല്ലാം നന്നായിട്ട് മിക്സാവണം. അപ്പം നമുക്ക് മെല്ലെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പം നല്ല സ്വാദും നല്ല മയവുമുള്ള ഈ നാടൻ അട നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നല്ലൊരു സ്വാദുള്ള അടയാണ്. അപ്പോൾ ഈ വെള്ളം മുഴുവനായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. മുഴുവനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് 1-5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് തണുപ്പ് നന്നായിട്ടൊന്ന് ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് കൈകൊണ്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പം നല്ല മയവായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇല നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ച് വെച്ചിട്ടുണ്ട്. ഓരോ ഉരുള വീതം ഈ ഇലയിലേക്ക് വെച്ച് കൈയൊന്ന് വെള്ളത്തിൽ ഒന്ന് നനച്ചെടുത്തിട്ട് കനം കുറച്ച് നമുക്കിങ്ങനെ പരത്തിയെടുക്കാം. അപ്പം നന്നായിട്ട് തിന്നായിട്ടിത് പരന്നു വരും. അപ്പം കനം കുറച്ച് നന്നായിട്ട് ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി പഴത്തിൻ്റെ കൂട്ട് നമുക്ക് ഒരു പകുതി ഭാഗത്ത് വെച്ച് കൊടുക്കാം. പഴമൊക്കെ എത്രയും വേണമെന്നുള്ളതനുസരിച്ച് കൂട്ട് നിങ്ങൾക്ക് വെക്കാം. വെച്ചിട്ട് കൈ കൊണ്ടതൊന്ന് കനം കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇല ഇങ്ങനെ മടക്കാം. അങ്ങനെ ഓരോ ഇലയടയായിട്ട് നമുക്കിത് ചുട്ട് പരത്തി വയ്ക്കണം. ഇത് ഓട്ടടയായിട്ട് വേണമെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാം. അതല്ല സ്റ്റീമറിൽ വെച്ച് നമുക്ക് പുഴുങ്ങിയെടുക്കുകയും ചെയ്യാം. രണ്ടായാലും രണ്ടും സ്വാദ് തന്നെയാണ്. ഞാനിവിടെ സ്റ്റീമറിൽ വെച്ചാണ് ഈ പ്രാവശ്യം പുഴുങ്ങിയെടുക്കുന്നത്. 3-4 അട വെച്ച് നമുക്ക് പുഴുങ്ങിയെടുക്കാം. 15 മിനിറ്റ് ഒക്കെ തിരിച്ചും മറിച്ചും വിട്ട് ഞാൻ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ
രുചികരമായ ഇലയട റെഡിയായിട്ടുണ്ട്. നല്ല മയമാണ്, നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പം പണ്ടൊക്കെ സ്കൂളുകളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് 4 മണി കാപ്പിക്ക് ഇതൊക്കെയായിരുന്നു തയ്യാറാക്കി തന്നിരുന്നത്. അതുപോലെ രാവിലെയൊക്കെ ആണേലും ഈ അടയൊക്കെ കഴിച്ചിട്ടായിരുന്നു സ്കൂളിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് ഞാൻ, ആ പഴയ ഇലയടയുടെ ഓർമ്മയ്ക്ക് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.